Hello everyone, welcome to my channel Raindrop Space. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത് KNMC യിൽ എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റിന്യൂവൽ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ റെഡിയാക്കി വെക്കണം. അത് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ അത് 20 KB താഴെയും അതുപോലെ 150x200 പിക്സലിൻ്റെ സൈസിലുമായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്. അത് നമുക്ക് വേണമെങ്കിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റ്, ഏത് ഫോർമാറ്റ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വന്ന് വൈറ്റ് ആയിരിക്കണം. ഇത്രയാണ് കണ്ടീഷൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു ഫോട്ടോ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളൊരു ഫോൾഡറിൽ നിങ്ങളുടെ മൊബൈൽ തന്നെ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ 20 KB താഴെയായിട്ട് വെക്കുക. പിന്നെ ഈ റിന്യൂവലിനുള്ള പേയ്മെൻറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ അത് 200 രൂപയാണ്. അപ്പോൾ നമ്മൾ ആ 1 രൂപയും കൂടി റെഡിയാക്കിയിട്ട് വെക്കാം. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ റിന്യൂവലായാലും റീറിന്യൂവലായാലും ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനാണ്. അതായത് നമ്മൾ അപ്ലിക്കേഷൻ ആദ്യം രജിസ്റ്റർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബിൽ പേയ്മെൻറ്റാണ് വരുന്നത്, അതായത് പേയ്മെൻറ്റാണ് നടക്കേണ്ടത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫീസ് എന്ന് വെച്ചാൽ ആപ്പ് ഫീസിൻ്റെ പേയ്മെൻറ്റ്. ദെൻ നമ്മൾ ഡൗൺലോഡ് ദ അപ്ലിക്കേഷൻ ആൻഡ് അതുപോലെ പേയ്മെൻറ്റ് സ്ലിപ്പ്, അത് രണ്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അതിൻ്റെ രണ്ടിൻ്റെയും പ്രിൻ്റ് എടുത്ത് വയ്ക്കണം. പിന്നെ KNMC സെൻഡ് ടു ദ KNMC ദ അപ്ലിക്കേഷൻ നൗ അപ്ലിക്കേഷൻ, പിന്നെ പേയ്മെൻറ്റ് സ്ലിപ്പ്, അതുപോലെ തന്നെ ഒറിജിനൽ രജിസ്ട്രേഷനും. പിന്നെ അതിനകത്ത് ഇപ്പോൾ ചിലർക്കാണെങ്കിൽ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇൻസ്ട്രക്ഷൻസിലൊക്കെ ക്രെഡിറ്റ് അവേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് അവേഴ്സ്, ഇപ്പോൾ എന്തെങ്കിലും വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും CNE പോലുള്ള പ്രോഗ്രാംസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ക്രെഡിറ്റ് അവേഴ്സ് ഉള്ളത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ജസ്റ്റ് സൈൻ ചെയ്തിട്ട് അതിനകത്ത് സെൽഫായിട്ട് സൈൻ ചെയ്തിട്ട് അതും കൂടി നിങ്ങൾക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് സ്പീഡ് പോസ്റ്റായിട്ടോ നിങ്ങൾ കൊറിയറായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അയച്ചു കൊടുക്കണം KNMC. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോഴാണ് അവരത് നിങ്ങൾക്ക് വാലിഡിറ്റി വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 ഇയേഴ്സായിട്ട് തരുള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് മെയിനായിട്ട് റിന്യൂവലിന് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് KNMC റിന്യൂവൽ ചെയ്യുക എന്ന് നോക്കാം. റിന്യൂവൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിളിനകത്ത് KNMC സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. നമുക്കതിനായിട്ട് KNMC എന്ന് ഗൂഗിളിൽ ടൈപ്പ്. ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, പണ്ട് ഇതുപോലെ വളരെ ഈസി ആയിട്ടൊന്നും മൊബൈലിൽ ഇങ്ങനെ ലിങ്കൊന്നും ഓപ്പണായിട്ട് വരില്ലായിരുന്നു. സാധാരണ നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ടായിരുന്നു ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വെച്ച് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇൻ കേസ് അങ്ങനെ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറ് വെച്ചിട്ട് വേണം KNMC സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് റിന്യൂവലിലേക്ക് പോകാം. റിന്യൂവലിന് ഞാനിപ്പോൾ ഇവിടെ KNMC സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടിട്ട് അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടത് വശത്തായിട്ട് നമുക്ക് റിന്യൂവലിനായിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷനും ഈ ഒരു സെക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമുക്ക് പബ്ലിക് അസസ് എന്ന് പറഞ്ഞിട്ട് ഇടത് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ 3 ഹെഡിങ്സ് ആണ് വരുന്നത്, പ്രൈമറി രജിസ്ട്രേഷൻ, റെസിപ്രോക്കൽ രജിസ്ട്രേഷൻ, റിന്യൂവൽ ഓഫ് KNMC രജിസ്ട്രേഷൻ. അതിൽ പ്രൈമറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പഠിച്ച നേഴ്സിംഗ് പഠിച്ചവർക്കുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രൈമറി രജിസ്ട്രേഷൻ. റെസിപ്രോക്കൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് നേഴ്സിംഗ് പഠിച്ചവർക്കുള്ള രജിസ്ട്രേഷനാണ്. അതിപ്പോൾ എന്തായാലും BSc നേഴ്സിംഗോ ഡിപ്ലോമയോ അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ആയാൽ തന്നെയും ഔട്ട്സൈഡ് ആയാലും ഇൻസൈഡ് ആയാലും ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻസൈഡിന് പ്രൈമറി, ഔട്ട്സൈഡിന് റെസി പ്രോഗ്രാം. ഓക്കെ, ദെൻ റിന്യൂവൽ ഓഫ് KNMC രജിസ്ട്രേഷൻ എന്നുള്ളൊരു പോർഷൻ എടുക്കുക.
ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ റിന്യൂവൽ ഓഫ് കെഎൻഎംസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രീവിയസ്ലി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്. ഞാൻ പാർട്ട് പാർട്ടായിട്ട് അത് ഇൻസ്ട്രക്ഷൻസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ റിന്യൂവൽ ഓഫ് KNMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ January 1, 1990 onwards ആൻഡ് റീറിന്യൂവൽ 2015 അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്ലൂവിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ബ്ലൂ കളറിലുള്ള ആ ഭാഗത്താണ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു പോർഷൻ വരും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ സെയിം 1, 1, 1990 ഓൺവേർഡ്സ് ആൻഡ് റിന്യൂവൽ 2015. ഇതിൽ 4 ബോക്സസ് ആണ് കാണിക്കുന്നത്. 1 അപ്ലിക്കേഷൻ, വ്യൂ അപ്ലിക്കേഷൻ, പേയ്മെൻറ്റ്, പ്രിൻ്റ് അപ്ലിക്കേഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കാനൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ അത് വായിച്ച് തരുന്നില്ല, നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ സെലക്ട് കോഴ്സ്, ഇവിടെ താഴ്ഭാഗത്തായിട്ട് സെലക്ട് കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇവിടെ KNMC ആണോ GNMC ആണോ അല്ലെങ്കിൽ BSc ആണോ അതാന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിതിനകത്ത് BSc എന്ന് സെലക്ട് ചെയ്തു. ഫ്യൂ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വരും. ദെൻ സെലക്ട് ടൈപ്പ് ഓഫ് റിന്യൂവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു ആ ഭാഗം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. എന്താ സെലക്ട് ടൈപ്പ് ഓഫ് റിന്യൂവൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ്, ഓൺലൈൻ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ, റീറിന്യൂവൽ ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫ്രം May 2015. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് റീറിന്യൂവൽ ആയത് കാരണം ഞാൻ റീറിന്യൂവൽ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് റീറിന്യൂവലും അതുപോലെ തന്നെ എൻ്റെ ദ പ്രീവിയസ് റിന്യൂവൽ സീരിയൽ നമ്പർ സ്റ്റാർട്ടിംഗ് വിത്ത് R01 or R02 or R03 എക്സാക്ട്ലി ആ സീൻ ഇൻ സർട്ടിഫിക്കറ്റ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രണ്ടാമത് നമ്മൾ രജിസ്ട്രേഷൻ റീറിന്യൂവലിന് മുന്നേ റിന്യൂവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ കാരണമാണ് നമ്മൾ റീറിന്യൂവലിന് പോണത്. അപ്പോൾ ആ റിന്യൂവൽ ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ മുകൾ വശത്തായിട്ട് ഇടത്ത് സൈഡിലായിട്ട് ഈ ഒരു RO നമ്പർ അവിടെ വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം RO പിന്നെ 2, 4, 6, 8, 10, 11 നമ്പറുകളുള്ള ഒരു നമ്പറാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു ലോഗിൻ പേജിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇനി ഞാൻ ബാക്ക് ടു ലോഗിൻ പേജിലോട്ട് പോവാണ്. അപ്പോൾ ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ബാക്ക് ടു ലോഗിൻ പേജിലോട്ട് പോയി. അപ്പോൾ നമ്മൾ അങ്ങനെ പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ, അത് സിംഗിൾ രജിസ്ട്രേഷൻ ആണോ, കേരള രജിസ്ട്രേഷൻ നമ്പർ, പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ഞാൻ ഇപ്രദേശത്തുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പെർമനൻ്റ് അഡ്രസ്സ്, അഡ്രസ് ടു വിച്ച് സർട്ടിഫിക്കറ്റ് ഈസ് ടു ബി സെൻഡ്. ഇവിടെ നമുക്ക് പെർമനൻ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് ഏത് അഡ്രസ്സിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരേണ്ടതെന്ന് വെച്ചാൽ ആ അഡ്രസ്സ് ഇവിടെ നമുക്ക് കൊടുക്കാം. മൊബൈൽ നമ്പർ, ഇമെയിൽ, പാരൻ്റ് നെയിം, നാഷണാലിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി, പീരീഡ് ഓഫ് ട്രെയിനിങ് അവിടെ നമ്മൾ പീരീഡ് ഓഫ് ട്രെയിനിങ് എപ്പോഴായിരുന്നു എന്ന് വെച്ചാൽ അത് കൊടുക്കുക. സെക്ഷൻ ഓഫ് ഫൈനൽ എക്സാം പാസ്റ്റ്. പിന്നെ നമ്മളിവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ
ഫോട്ടോൻ്റെ സൈ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോൻ്റെ ഇങ്ങനെയാണ് എന്നുള്ളത്, അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻ JPG ഓർ JPEG ഫോർമാറ്റ് ഓൺലി വിത്ത് ഡൈമെൻഷൻ 150 ഓൺലി വിത്ത് JPEG-ൽ ഡയമെൻഷൻ 150 വിത്തിലും 200 ഹൈറ്റിലും പിക്സൽ സൈസാണ് വരേണ്ടത്. സൈസ് ലെസ് ദാൻ 20 KB. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫോട്ടോയുടെ താഴെ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത ഡേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്നിട്ട് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സെക്ഷൻ ഉണ്ട്, അപ്പോൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാണ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പേജ് വരും. ഈ പേയ്മെൻറ്റിൻ്റെ പേജ് വരുമ്പോൾ അതിനകത്ത് മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. അതിനകത്ത് രണ്ട് ഓപ്ഷനാണുള്ളത്, ചലാൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനും ഓൺലൈനും ഉണ്ട്. അപ്പം ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ ഓൺലൈൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചൂസ് എ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. അപ്പോൾ അതിലെ 4 ഓപ്ഷൻസ് ഉണ്ട്: കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, ഗൂഗിൾ പേ. അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഈ കാർഡ്സിലാണെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ അകത്താണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പേയ്മെൻറ്റിന് ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിനകത്ത് ഗൂഗിൾ പേ എന്നുള്ള ഓപ്ഷൻസാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ പേയ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അത് സെലക്ട് ചെയ്യുമ്പോൾ അത് വരും. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റിൻ്റെ ഒരു റെസിപ്റ്റും കൂടി വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ പേയ്മെൻറ്റ് റെസിപ്റ്റിനകത്ത് ഒരു ട്രാൻസാക്ഷൻ ID ഉണ്ട്. ആ ID തന്നെയാണ് നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പറും. അപ്പോൾ ട്രാൻസാക്ഷൻ ID അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ട്രാൻസാക്ഷൻ ID ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ഞാൻ നോട്ട് ചെയ്യാൻ പറ്റിയ കാരണം കൊണ്ടാണ് എനിക്ക് അപ്ലിക്കേഷൻ നമ്പറ് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റിയത്. കാരണം ഈ അപ്ലിക്കേഷൻ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ജിമെയിലോട്ട് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ട്രാൻസാക്ഷൻ ID നോട്ട് ചെയ്തു. കാരണം ട്രാൻസാക്ഷൻ ID അപ്ലിക്കേഷൻ നമ്പറും ഒന്ന് തന്നെയാണ്. അതായത് BSE_REN_ നമ്മുടെ ഇയറ്, പിന്നെ ഒരു നമ്പറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ട്രാൻസാക്ഷൻ്റെ ഒരു ID നമ്പറായിട്ട് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വെച്ചിട്ട് ആണ് നമുക്ക് ബാക്കി പ്രോസസ്സിൻ്റെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി ഫോൾഡേഴ്സൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഇനി എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്യൂ അപ്ലിക്കേഷൻ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണമെന്നോ ഉണ്ടെങ്കിൽ എൻ്റെ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ നമ്മളുടെ ഡാറ്റാസ് ഓപ്പണായിട്ട് വരും. നമുക്ക് എന്നിട്ട് അതിന് ശേഷം പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇനി ഇതും അല്ലാതെ നമുക്ക് ഇനിയിതിപ്പോൾ പേയ്മെൻ്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ പേയ്മെൻറ്റിനും ഇതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് കിട്ടണതെന്ന് വെച്ചാൽ അതിനും ഇതേപോലെ നമ്മുടെ ID നമ്പർ തന്നെയാണ് അപ്ലിക്കേഷൻ നമ്പർ, അത് അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും. ഇനി പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പ്രിൻ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നമ്മളുടെ അപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ പ്രിൻ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് സ്ലിപ്പ് കൊടുക്കുക. പിന്നെ ഒറിജിനലായിട്ടുള്ള നമ്മൾ രജിസ്ട്രേഷൻ വാലിഡിറ്റി കഴിഞ്ഞിട്ടുള്ള ആ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇനി അതിനകത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസിൽ ഈവൻ ക്രെഡിറ്റ് അവേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഡോക്യുമെൻസിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതിലും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് സൈൻ ചെയ്തതിന് ശേഷം അത്
കവറിൽ കവർ ചെയ്ത് KNMC-യിലോട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് KNMC-യിൽ റിന്യൂവൽ ചെയ്യാനായിട്ട്. വളരെ ഈസിയാണ്, മൊബൈൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.